നമസ്കാരം രാജ്യസഭാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം തൃശൂർ മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകാനാണ് ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്നത് ഇത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്ന ആരോപണങ്ങൾ ഉയരുന്നുമുണ്ട് എന്നാൽ സുരേഷ് ഗോപി നൽകുന്ന വിഷു കൈനീട്ടത്തെയും ഇങ്ങനെ ഭയക്കണോ എന്ന് സാധാരണക്കാർ ചോദിച്ചാൽ അതിനെ കുറ്റം പറയാനും സാധിക്കില്ല ആ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് വിഷു കൈനീട്ടം കൊടുക്കാനെന്ന പേരിൽ സുരേഷ് ഗോപി എം പി മേൽശാന്തിമാർക്ക് പണം കൊടുത്തത് വിവാദത്തിലായിട്ടുണ്ട് ഇത്തരത്തിൽ മേൽശാന്തിമാർ തുക സ്വീകരിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിലക്കിയതും വിവാദങ്ങൾക്ക് വഴിവെച്ചു വടക്കനാഥ ക്ഷേത്രത്തിലെ മേൽശാന്തിക്ക് ആയിരം രൂപയ്ക്കുള്ള ഒരു രൂപ നോട്ടുകളാണ് സുരേഷ് ഗോപി നൽകിയത് കൈനീട്ട നിധി മേൽശാന്തിമാരെ ഏൽപ്പിക്കുന്നത് ക്ഷേത്രങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് ദേവസ്വം ബോർഡിന്റെ വാദം ബോർഡ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞിട്ടില്ല ചില വ്യക്തികളിൽ നിന്ന് സംഖ്യ ശേഖരിക്കുന്നതിൽ നിന്ന് മേൽശാന്തിമാരെ വിലക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞയാഴ്ച മുതൽ സുരേഷ് ഗോപി തൃശൂരിൽ വിഷു കൈനീട്ട പരിപാടികൾ നടത്തി തിരുവമ്പാടി പാറമേക്കാവ് വടക്കംനാഥ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം മേൽശാന്തിമാർക്ക് ദക്ഷിണ നൽകി തുടർന്ന് ഇവർക്ക് കൈനീട്ട നിധി നൽകി ഒരു ലക്ഷം രൂപ മൂല്യം വരുന്ന പുത്തൻ ഒരു രൂപ നോട്ടുകളാണ് അദ്ദേഹം കൈനീട്ട പരിപാടിക്കായി നൽകിയത് റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങിയതാണ് ഇത് അടുത്തുതന്നെ സുരേഷ് ഗോപിയുടെ രാജ്യസഭാംഗത്വ കാലാവധി അവസാനിക്കും ഈ സാഹചര്യത്തിൽ തൃശ്ശൂരിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വീണ്ടും സജീവമാവുകയാണ് കൈനീട്ട പരിപാടിക്ക് പിന്നിലെ ലക്ഷ്യമെന്നാണ് ഉയരുന്ന വിമർശനം ക്ഷേത്രങ്ങളും പൂരങ്ങളും വോട്ട് പിടിക്കാനുള്ള താവളങ്ങളാക്കി മാറ്റുന്നത് തിരിച്ചറിയാൻ തൃശ്ശൂരിലെ പൊതുസമൂഹത്തിന് കഴിവുണ്ട് എന്നാണ് സി പി ഐ നേതാവ് പി ബാലചന്ദ്രൻ എം എൽ എ പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ സുരേഷ് ഗോപി വിഷു കൈനീട്ട പരിപാടിയുമായി ജില്ലയിലുണ്ട് തിരുവമ്പാടി പാറമേക്കാവ് വടക്കനാഥ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം മേൽശാന്തി ദക്ഷിണ നൽകി തുടർന്നാണ് അവർക്ക് കൈനീട്ട നിധി നൽകിയത് ഈ നിധിയിൽ നിന്ന് കൈനീട്ടം കൊടുക്കുമ്പോൾ കുട്ടികളെ ഒഴിവാക്കരുത് എന്ന അഭ്യർത്ഥനയും ഉണ്ടായിരുന്നു രാജ്യസഭാ അംഗത്വ കാലാവധി അടുത്ത ഞായറാഴ്ച അവസാനിക്കുമ്പോൾ തൃശൂരിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയാണ് കൈനീട്ട പരിപാടിക്ക് പിന്നിലെ രാഷ്ട്രീയം ഇതാണ് വിവാദമാക്കുന്നത്